കുട്ടിയോ പേരിക്കണ്ടാ വേണ്ടപ്പെട്ടവനാ കുഞ്ഞുട്ടേട്ടൻ കേട്ട് കാണും ഇല്ല ഇല്ലേ വിവാഹപ്രായമത്തെ ഒരു പെൺകുട്ടി കുഞ്ഞുട്ടേട്ടന്റെ പേര് കേട്ടില്ലെന്നോ അതൊരു അതിശയാണല്ലോ കുട്ടി എവിടത്തെയാ മേലത്തെ ഓ നമ്മളെ കലിയുഗം പരമാരമോളാ അതെ അത് പറ അല്ലെങ്കിൽ അറിഞ്ഞേനെ ഇതാ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഈ ബാഗിനകത്തുണ്ട് എന്റെ പൊന്നു മോളെ മോക്ക് വേണ്ടി എത്ര സുന്ദര ചെറുക്കന്മാരെ കുഞ്ഞുട്ടേട്ടൻ പറഞ്ഞിരുന്നു എന്നറിയോ ഒരെണ്ണടിപ്പിക്കേണ്ടത് എന്റെ അച്ഛൻ നമ്മൾ കഷ്ടപ്പെട്ട് ചുറ്റി തിരിഞ്ഞതിന്റെ കൂലി പോലും ചോദിച്ചാൽ തരില്ല ഞാൻ അത് നിർത്തി പിന്നെ ഇപ്പൊ വയസ്സെത്രയായി കണ്ട 17-18 തോന്നും പ്രായം നോക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികളായിട്ട് കഴിയേണ്ട സമയമായി വിഷമിക്കണ്ട മോളുടെ കാര്യം കുഞ്ഞുട്ടേട്ടൻ ഏറ്റു ആഹാ നടറോഡിലാണോ കല്യാണാർവന വേണ്ട ഞങ്ങൾ ഇങ്ങോട്ട് വയലിലേക്ക് ഇറങ്ങാ നിനക്കതൊന്നും വേണ്ടല്ലോ വേണ്ടാഞ്ഞതല്ല കുഞ്ഞുട്ടാ മനസ്സിനിണങ്ങിയ ഒരെണ്ണത്തിനെ കണ്ടു കിട്ടട്ടെ കണ്ടു കിട്ടിയവർക്കാണേ നമ്മളെ ഒരു മൈൻഡും ഇല്ല നീ ഇങ്ങനെ കണ്ട പെമ്പിള്ളാരുടെ വായിൽ നോക്കി നടക്കാതെ ഒരു പെണ്ണിട്ട് ഓരോ കൊല്ലം കഴിയുന്തോറും പ്രായം കൂടി വരിക നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം വന്ന് പെട്ടിട്ടുണ്ട് സാധനം എന്ന് പറഞ്ഞാൽ കിളി കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളി എല്ലാം കൂടി ഒരു 10-25 രൂപയും കിട്ടും കണ്ടാ വിടൂല അതാണ് എനം വേണമെങ്കിൽ നാളെ തന്നെ ഒന്ന് പോയി നോക്കാം ആ വണ്ടിക്കൂലിക്ക് ഒരു 50 രൂപ ഞാൻ നട്ടെ വെളുത്തതാണോ വെളുത്തതാണോന്നോ വെളുത്തതെന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലെ ദേ ഇത്രയും നീളത്തിലാ മുടി അതിങ്ങനെ പനംകുല പോലെ കിടക്കുക പിന്നെ ഷേപ്പ് ദേ ഇങ്ങനെ കടഞ്ഞെടുത്തതാ കണ്ടാ കൊത്തിക്കൊണ്ടുപോ ഏ അങ്ങനെയാണെങ്കില് ആ താൻ തന്നെ കിട്ടി ആ ഏ കൊച്ചുരാമ എന്തോ മരുന്നരച്ചു വെച്ചോ ഇതാ വരുന്നുണ്ട് മരുന്നരയ്ക്കാൻ പറഞ്ഞപ്പോ ഇനി നാളെ പോരേന്ന് നീ ചോദിച്ചു ഇപ്പൊ കണ്ടോ വിഷദംശമേറ്റാൽ ഇവിടെ ഇരുന്നാ എനിക്കറിയാം അതാണ് രാമക്കുറുപ്പ് അതാണ് രാമക്കുറുപ്പ് എങ്ങനെ അവിടെ ഒന്ന് ആ മൂർഖന ആരെ മൂർഖൻ ആ ഉണ്ണിക്കുട്ടനാ കടിച്ചു കൊതി മാറിയിട്ടില്ല വരിക വരിക കേറിയിരിക്കുക ഞാൻ കാത്തിരിക്കുന്നു എന്നെയോ ഞാൻ വരും പറഞ്ഞു അതിപ്പോ ആരെങ്കിലും പറയണോ ഈ നാട്ടിലെ എവിടെയെങ്കിലും ഒരു സർപ്പദംശം ഉണ്ടായാൽ അപ്പൊ അതെന്റെ മനസ്സിൽ തോന്നിക്കും എല്ലാ വൈദ്യന്മാർക്കും തോന്നിന്ന് വരില്ല ശുദ്ധി വേണം എന്തു വേണം പറയാം സംസാരിക്കാം എന്തു വേണം ശുദ്ധി തന്നോട് ചോദിച്ചില്ല എന്തു വേണം ശുദ്ധി ആ ശുദ്ധി മനസ്സിനും ശരീരത്തിനും ഓ അത് ശരി പരിഭ്രമിക്കാനൊന്നുമില്ല ഇവിടെ എത്തിക്കിട്ടിയല്ലോ ഇനി ഞാൻ ഏറ്റു മരുന്നുകൊണ്ട് പലിച്ചില്ലെങ്കിൽ വിളിച്ചു വരുത്തി കൊത്തിയ വിഷം തിരിച്ചടിപ്പിക്കും രാമക്കുറുപ്പിനോടാ കളി രാമക്കുറുപ്പിനോടാ ഓ അപ്പൊ ആളും വീടൊന്നും തെറ്റിയിട്ടില്ല എന്റെ പൊന്ന് വൈദ്യരെ വൈദ്യർ പറഞ്ഞത് എനിക്കും ഞാൻ പറഞ്ഞത് വൈദ്യർക്കും മനസ്സിലാവുന്നില്ല എനിക്കെല്ലാം മനസ്സിലായി കടിച്ച സാധനത്തിനെ കണ്ടോ സാധനത്തിനൊന്ന് കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ വന്നത് സാധനത്തിന് കാണാനും അതെ വൈദ്യരുടെ മോൾക്ക് നല്ലൊരു ആലോചനയുടെ കാര്യമായിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ പാമ്പ് അടിച്ചിട്ടൊന്നുമല്ല അപ്പോ മൂർഖൻ മൂർഖനല്ല കുഞ്ഞൂട്ടൻ കെ കെ കുഞ്ഞൂട്ടൻ കൊച്ചുരാമ എന്തോ എവിടെയോ പിഴച്ചല്ലോ രാവിലെ സർപ്പക്കാവിലെ നാഗത്താന്മാർക്ക് വിളക്ക് വെച്ചിട്ടുണ്ടാവില്ല അല്ലാതെ എനിക്കിങ്ങനൊരു തെറ്റു വരാൻ വഴിയില്ല അച്ഛാ ഞാൻ പോണു കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട് സംസാരിച്ചിരുന്ന് ചൂടാറുണ്ടാ മകളാണ് ഒറ്റ മോളാ രമാദേവി അച്ഛനും അമ്മയും ഒക്കെ ഞാനാ ആവശ്യണ്ടായിട്ടല്ല വീട്ടിലിരുന്ന് മടുക്കണ്ടെന്ന് വെച്ചാ അവളെ ഞാൻ ടൈപ്പ്റൈറ്റിങ്ങിന് വിടുന്നത് ടൈപ്പ്റൈറ്റിങ്ങിന് വിടുന്നത് നമ്മളെ ചെറുക്കനും നല്ല അസല് പയ്യനാ നല്ല തറവാട്ടുകാരാ ദുബായിലാ എവിടെ ദുബായില് ആ പക്ഷെ ഗൾഫുകാരെ ഞങ്ങൾക്ക് നോട്ടല്ല പിന്നെ ആരെയാ നോട്ടം ഏത് തരം ചെക്കന്മാരും പെൺകുട്ടികളും വേണമെങ്കിൽ ഇതിനകത്തുണ്ട് കെ കെ കുഞ്ഞൂട്ടൻ നടത്തിയിട്ടുള്ള കല്യാണം ഏതെങ്കിലും ഒന്ന് മോശമായിരുന്നോന്ന് ഇവിടെ ഒന്ന് അന്വേഷിക്കണം ചതി കളവ് വഞ്ചന തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞൂട്ടൻ്റെ കയ്യിലില്ല നേരെ വാ നേരെ പോ ആരെ വേണം ഏത് ഗ്രേഡ് വേണം കറുത്തത് വേണോ വെളുത്തത് വേണോ എന്താണെന്ന് വെച്ചാൽ തുറന്നുകൊണ്ട് പറയണം മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം നമ്മൾ ആരെ
പേടിക്കേണ്ടത്? പാരമ്പര്യമായിട്ട് ഞങ്ങൾ മെഡിക്കൽ ലൈനാ. ഒരു ഡോക്ടറെയാണ് ഞങ്ങളുടെ നോട്ടം. എന്റെ കാലശേഷം ആ പാരമ്പര്യം നിലനിർത്തണം. എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം. മതി, ഈ വാക്കിങ്ങോട്ട് കിട്ടിയാ മതി. ഈ വാക്കിങ്ങോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കിട്ടിയാ മതി. ആ ഒരു ഡോക്ടർക്ക് ഇപ്പൊ എന്ത് കൊടുക്കണം? അതിപ്പം 5 ലക്ഷം രൂപ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നതാ, ഇപ്പൊ 1.5 രൂപ. എന്നാലും ഒരു 2-2.5 കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണമെങ്കിൽ വേണ്ട. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ആ എന്നാ കഞ്ഞി ഇത്തിരി കുടിക്കാം. എന്താ? എന്നാ കഞ്ഞി ഇത്തിരി കുടിക്കാന്ന്. നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാലും ഞാനില്ല. ഇതൊന്നും നമുക്ക് പറ്റത്തില്ലെന്ന്. പിന്നെന്തിനാ ഇത്രയും കാശും ചെലവാക്കി തൃശ്ശൂർ വരെ ടെസ്റ്റ് ചെയ്തത്? അത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പ്. ജോലിയൊന്നും ആയില്ലടാന്ന് ചോദിച്ചാ ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടി സുഖം KSRTC ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കിട്ടും എന്ന് പറയുന്നല്ലേ. അത് ശരിയാ. നമുക്ക് ജോലിയൊന്നും ആകാത്തില്ല, നമ്മളെക്കാ കൂടുതൽ വിഷമം കൊടുത്ത നാട്ടുകാർക്ക്. എവിടെ ചെന്നാലും ജോലിയൊന്നും ആയില്ലടാന്ന് ആദ്യത്തെ ചോദ്യം, പിന്നെ കുറെ ഉപദേശങ്ങളും. അടുത്തു എന്താ? നിന്റെ വീട്ടിന് മുമ്പിൽ ആരോ പരിങ്ങുന്നുണ്ടല്ലോ, കള്ളനായിരിക്കോ? പിന്നെ അലമാരി നിറച്ചിരിക്കലും എടുത്തോണ്ട് പോവാൻ. നീ വാ. ഒന്നുമില്ല, ഉഷ്ണം. ഇവിടെ എന്തൊരു കാറ്ററിയോ? എങ്ങനെ പരീക്ഷയൊക്കെ? നന്നായിരുന്നു. നന്നായിരുന്നു. ഇതെങ്കിലും കിട്ടുമോ? കിട്ടാനാണ് സാധ്യത. ഒരു 4-5 മാസമുള്ള ഓർഡർ ആവോ? ആവും. ആ ജോസ് വേണ്ടല്ലേ, വർക്ക് ചെയ്ത ഒരു കടയിൽ കാത്തിരിക്കായിരുന്നു. ഞാൻ പോട്ടെ, നാളെ കാണാം. എന്താ ച പ്രശ്നം? അവൻ വന്നിട്ടുണ്ട് ഗംഗാധരൻ. പട്ടി ചന്തയ്ക്ക് പോയാലും ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഞാനിവിടെ വന്നു എന്ന് പറഞ്ഞാൽ അച്ഛനെയും കാണില്ല, മോനെയും കാണില്ല. 8:30 ലാസ്റ്റ് ബസ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകണമെങ്കിൽ ടാക്സി പിടിക്കണം. കടപൂട്ടി വരേണ്ട സമയം കഴിഞ്ഞു. കഴിയും, ഞാൻ വന്നറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുട്ടി ഉണ്ടായിപ്പോയി, അല്ലാതെ ഗംഗാധരൻ വരെ പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല. ഗംഗാധരൻ എപ്പോഴാ വന്നത്? ഞാൻ തൃശ്ശൂരിൽ പോയതാ, ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗംഗ ഇരിക്കൂ. ഇരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. അവസാന തീരുമാനം എന്താ അതെനിക്ക് പറയണം. പണം തരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. 100 രൂപയല്ലേ, 25,000 രൂപയുടെ കാര്യമല്ലേ. തരാം 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 എന്ന് പറഞ്ഞു തുടങ്ങിട്ട് 3 കൊല്ലമായി. ഒരു കുടുംബ ജീവിതം എനിക്കും വേണം. ഏട്ടത്തെയും കുട്ടിയും ഞങ്ങളാരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. എപ്പോ വേണേ ചേട്ടൻ ഒന്ന് വിളിച്ചു. അതെ, എന്നെ വെറും ഓട്ടലാക്കരുത്. ഞാനൊരു പോലീസുകാരനാ. എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏടത്തേക്ക് ഈ ഗംഗാധരൻ ഒരു ജീവിതം ഉണ്ടാവില്ല. അച്ഛൻ എന്താ ഒന്നും? ഞാനെന്ത് പറയാനാ, കലികാല വൈഭവം. കാശ് ശരിയാവും പറയിക്കാം, അപ്പൊ ഒന്ന് വിളിച്ചോണ്ട് പോയാ മതി. അത് പറ്റില്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതല്ലാതെ ഇവിടെ വേറെ നിവൃത്തിയൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സുഭദ്രെ, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒരു കാര്യത്തിൽ ഒരു കുറവും നിനക്ക് ഇവിടെ ഉണ്ടാവില്ല. രമേശ എഴുന്നേറ്റ് വാ, ഊണ് കഴിക്കണ്ടേ. നിന്നേരട്ടും പോയോ? അവനും സുഭദ്രെ ഊണ് കഴിഞ്ഞ് കിടന്നു. 8:30 ലാസ്റ്റ് വണ്ടി പോയിന്ന്. വരുന്ന ദിവസം മുഴുവൻ 8:30 ലാസ്റ്റ് വണ്ടി പോവും. വന്ന് കേറിയപ്പോ തന്നെ കിഴക്കേലെ മാഷ്ടർ വീട്ടിൽ നിന്ന് നായി പാല് വാങ്ങി തിളപ്പിച്ചു വെച്ചു. എനിക്കറിയാം ഇന്നും 8:30 വണ്ടി തെറ്റുമെന്ന്. ചെലവ് കുറവാണെന്ന് വെച്ചുള്ള ശമ്പളം മുഴുവൻ തൂത്തടിച്ച് കളയരുത്. ഉള്ളതൊരു മോളാണെന്ന് ഓർത്തു. അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ രഹസ്യമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നോ കിട്ടുന്ന അച്ചീച്ചി ഇച്ചീച്ചി ഉണ്ടാ ചെലവ് കഴിയണ. ആ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. വെളുപ്പിന് 5:30 വണ്ടിക്ക് പോകാനുള്ളതാ. നീ ആ ലൈറ്റം കെടുത്തി. എന്തിനാ കെടുത്തില്ലെങ്കിൽ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, കെടുത്തുന്നാണ് നല്ലത്. എന്താ റോസലേ, ഇന്നും വരുന്നാരുണ്ടായിരുന്നു തോന്നുന്നു. ഇറക്കണങ്ങനെ ഇഷ്ടപ്പെട്ട? ഞാൻ കണ്ടില്ല. അതെന്ത്? മടുത്തു, ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല. ആഹാ, പിന്നെന്താ സന്യാസിക്കാനാ പ്ലാൻ? അതെ. അയ്യോ, റോസലിയെ പോലുള്ള സുന്ദരി പെമ്പിള്ളാരെ സന്യസിക്കാൻ തുടങ്ങിയ എന്നെ പോലുള്ള ചെറുപ്പക്കാരെ ചുറ്റിപ്പോവല്ലോ. നിന്നെ വിളിച്ചില്ല, നീ പോയിക്കോ. എന്താ ഇവന്റെ കൂടെ പോണെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഓ ഇല്ല, ഇല്ലാന്ന് പോടോ. ഇയാൾ ഏത് നേരത്തെ ഇറങ്ങി പുറത്തോ? അവൻ വല്ലതും പറഞ്ഞോ? ഏയ്, ഒന്നും പറഞ്ഞില്ല. സൂക്ഷിച്ചു പൊക്കോളോ കേട്ടോ. തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനല്ലേ അവൻ? അതെ. നീ ഏതാ? തോട്ടിങ്ങൽ വർക്കിയുടെ മോള്. തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനും തോട്ടിങ്ങൽ വർക്കിയുടെ മോളും തമ്മിൽ എന്താ ബന്ധം? ദേഷ്യപ്പെടണ്ട,
ചീട്ടാന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നിന്നെപ്പോലെ ഒരു പെൺകുട്ടി എനിക്കുണ്ട്. അവളുണ്ടല്ലോ, ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി മിണ്ടില്ല, മുഖത്ത് നോക്കി മുഖത്ത് നോക്കി മിണ്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത്? 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊതുനേരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ. മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ? ആ, നിനക്ക് ഇപ്പൊ എന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്നാ പോരെ. BSc പാസാ, ആർടി ഓഫീസിലെ ക്ലർക്ക്, ശമ്പളം 1200 രൂപ, പിന്നെ കിമ്പളം മാസം ശരാശരി ഒരു 6-7000 രൂപ വെക്കും. അസല് തറവാടാ. 2 ചേച്ചിമാരെ കെട്ടിച്ചയച്ചിട്ടുണ്ട്, ഒന്ന് PWD എഞ്ചിനീയർ, ഒന്ന് വക്കീല്. പയ്യൻ നല്ല മധുരനാരങ്ങന്റെ കളറാ, പട്ടുപോലത്തെ സ്വഭാവം. പൊടിവലി, വീടിവലി, മുറുക്ക്, ഈ വക ഒരു ദുസ്വഭാവങ്ങളും ഇല്ല. പിന്നെ അമ്മായി അമ്മ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നോക്കട്ടെ. എന്തു കൊടുക്കേണ്ടി വരും? ലക്കിന് ചീപ്പായിട്ട് കിട്ടുക. 50 പവന്റെ പണ്ടും 1 ലക്ഷം രൂപ എപ്പ ചോദിക്കുന്നുള്ളൂ. കലികാലം ഇത് കയ്യിലിരിക്കട്ടെ. എന്താ പിടിച്ചില്ലേ? വേറെ ഉണ്ട്. ഇതിൽ കുറഞ്ഞത് വേണോ കൂടിയത് വേണോ? കാശിനെ അല്ലാതെ പെണ്ണിനെ വേണമെന്ന് താല്പര്യമുള്ളവർ വല്ലവരും ഉണ്ടോ? കാശില്ലാതെ ദാനത്തിനോ? ആരെ കിട്ടാനാ എന്റെ നായരക്കാലത്ത്? പിന്നെ കൂലിപ്പണിക്കാരെ മതിയോ? കയ്യിലൊതുങ്ങി 10-15 കൊടുത്താ മതി. ചക്കം വെറുത്തിരിക്കണം, തറവാട് വേണം, അമ്മായിയമ്മ ഉണ്ടാകാൻ പാടില്ല. ഈ വക കണ്ടീഷൻ ഒന്നും പറയരുത്. ഒരു കണ്ടീഷൻ ഞങ്ങൾ പറയും, അല്ലാതെ പറ്റില്ല. എന്ത് കണ്ടീഷൻ? ചെക്കൻ ആണായിരിക്കണം. കലികാലം പെൺകുട്ടികൾ ഉണ്ടായി എന്ന് വെച്ചിട്ട് കക്കാനും പിടിച്ചു പറിക്കാനും പറ്റുമോ? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. നിങ്ങൾക്ക് മോനില്ല ഒരാള്? 1.5 ലക്ഷം രൂപയും 10-60 പവന്റെ പണ്ടവും വാങ്ങി തരട്ടെ. 1.5 ലക്ഷം രൂപയും 60 പവനോ? അതിനവന് RTO ഓഫീസിലെ ജോലിയൊന്നും ഇല്ലല്ലോ. വേണ്ട, കാണാൻ കൊള്ളാവുന്നവനല്ലേ. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയോ? ഹോട്ടൽ ഉടമയോ? ഞാനോ? പിന്നെ നിങ്ങൾ ആരാ? ഹോട്ടൽ രമേശിന്റെ പ്രൊപ്രൈറ്റർ, പരമുനായരുടെ BA മകന്. 1.5 ലക്ഷം രൂപ ഇട്ടാൻ ഒരു ജോലി വേണമെന്നോ? ഈ കുഞ്ഞുട്ടം വിചാരിച്ച അതല്ല അതിനപ്പുറം നടക്കും. നായരെ, ഇത് ചന്തവേരിയല്ല, കുഞ്ഞൂട്ടനാ. KK കുഞ്ഞൂട്ടൻ, KK. ദാ നോക്കി, ഏത് വേണം? ഇത് അങ്ങനെ വെച്ചേക്കൂ. ഇതെന്റെ മോളാ. അതെ, സോറി. ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് നമ്മുടെ രാമൻ വൈദ്യരുടെ മോളല്ലേ? അയ്യോ, അതും കൂടി തന്നേക്ക്. അതെ, ഡോക്ടേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള വേറെ ഉണ്ട്, ഞാൻ തരാം. ദാ ഇത് കണ്ടോ, പറയുന്ന കാശ് കിട്ടും. പിന്നെ എന്താ, ഇടത് കാലിന് 1 ബലക്ഷയം. അത് കാര്യാക്കണ്ട, പിള്ളവാദം വന്നതാ. വേണ്ടേ, വേറെ എന്തേന്ന്? ഇതാ, ഇത് ജർമ്മനിലൊരു നേഴ്സാ. കല്യാണം കഴിഞ്ഞാ അവിടെ ഇരുന്ന് കൊടുത്താ മതി. ജാതി വേണ്ട, ജോലി വേണ്ട, മറ്റൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടതാണാവോ? പ്രത്യേകിച്ച് ഒന്നും വേണ്ട. എന്നാ? നമുക്കിത് വേണ്ട കുഞ്ഞൂട്ടാ. എന്താ പരമനായരെ, ഈ കള്ളന്മാരും തട്ടിപ്പുകാരും മാത്രമേ നിങ്ങൾക്ക് പിടിക്കുള്ളോ? കള്ളന്മാരോ? അനീറ്റെ കാണിച്ച് ചേച്ചി കെട്ടിച്ചു വിടുന്ന ചില വില്ലന്മാരുണ്ട് ഇവിടെ. അതാരാ? ഇതേ തന്റെ വായി കേൾക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. കുഞ്ഞൂട്ടാ, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ അയച്ചു പിടിക്കണ്ട. പിന്നെ നിങ്ങൾ ആർക്കിട്ട താങ്ങണെ? 2 പെറ്റ പെണ്ണിനെ പുതുപ്പെണ്ണാണെന്നും പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ തലയെ കെട്ടി വെച്ചതേ ഞാനല്ല. പക്ഷെ അതാരാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇതേ ചന്ത കയറി വിലസരുത് കേട്ടോ. വിലസിയ കയ്യിലിരുപ്പ് ഞാൻ ഈ നിയോജക മണ്ഡലം മുഴുവൻ വിളമ്പും. അതെ, ലോകത്തുള്ള പെമ്പിള്ളാർക്ക് മുഴുവൻ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭർത്താവിന് കിട്ടില്ല എന്നെ അത് കയ്യിലിരുപ്പല്ലേ. എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ, യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്ക ഞാൻ. കലിയുഗം അവള് പറഞ്ഞാ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നോളാ. നിങ്ങൾ ചായ കുടിക്ക്, പാല് മനസ്സാരി ഇല്ലെങ്കിലും വേണ്ടില്ല. അയ്യോ, തേയിലില്ല. ഇല്ലേ, നോട്ടത് മതി, കൂട്ടിക്കാലി. തേയിലില്ല, പാലും ഇല്ല, ഒരു പുല്ലും ഇല്ല, വലിയ ഹോട്ടൽ ഓണർ ആണ്. സമയം കുറെ ആയല്ലോ. തന്റെ യുഗം തെളിയാൻ പോവാടോ. എത്ര തെളിഞ്ഞാലും കലിയുഗം അല്ലേടോ, അത് ഇരുണ്ട് തന്നെ ഇരിക്കും. ഇവര് പറഞ്ഞു കേട്ട സ്ഥിതിക്ക് ദിവസം ഇവിടെ 100 ആള് വന്നു പോവും. ചായ എത്ര വേണ്ടി വരുന്ന? നല്ല 1/2 ഉഴുന്നുവട, പരിപ്പുവട, ദോശയൊക്കെ ഉണ്ടാക്കി വെക്ക്. ആരുണ്ടാക്കാനാടോ? നാരായണിക്കാണ് ഈ പഴയ പോലെ ആട്ടാനും അരക്കാനൊന്നും വയ്യ. എന്തിനാ നാരായണി? മക്കളില്ലേ, അവര് ചെയ്യട്ടെ.
ആ പറഞ്ഞ പോലെ അവരൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു കൈ നോക്കാം. ചെക്കനിഷ്ടല്ലടോ, ഇപ്പൊ നമ്മൾ തന്നെ ഓഫീസിന്റെ ഉള്ളിൽ ഇത് വെച്ചിരിക്കണ അവന് ഇഷ്ടം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ, നമ്മുടെ മക്കളുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. എന്റെ ജോസ്മോൻ പാന്റും കുപ്പായൊക്കെ ഇട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നിൽക്കുമ്പോ ഞാനങ്ങ് മാറിക്കളേ. നമ്മൾ ചിലപ്പോ കുപ്പായ ഒന്നിടാണ്ട് ചെളിയും വേർപ്പൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. എന്തായാലും തന്ത തന്തന്നെയല്ലേ. അതല്ല, നമ്മുടെ മക്കള് വലിയ വലിയ സ്ഥാനത്തിരിക്കുമ്പോ നമ്മൾ അതിന് ഒത്തു നിൽക്കണം. അല്ലാതെ എന്താണ് ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ? കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തന്നെയാ. കേക്കെ കുഞ്ഞുട്ടൻ അറിയാതെ പരമൂന്നാരുടെ വീട്ടിൽ ഒരു കല്യാണം. പരമൂന്നാരുടെ വീട്ടിലെ മാത്രമല്ല, ഇനി ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണവും കുഞ്ഞുട്ടൻ അറിയാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ? ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ നിന്നും നിങ്ങളുടെ വധുവിനെ തിരഞ്ഞെടുക്കുക. എണ്ണമില്ലാത്ത സെലക്ഷൻ. സ്വയംവര മാരേജ് കൺസൾട്ടൻസ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. സർവശ്രീ പൂങ്കുന്നത്ത് രാമൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്യുന്നു. സ്വയംവര മാരേജ് കൺസൾട്ടൻസ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ്. ഇത് വലിയ കൊലച്ച ജയി പോലെ വർക്കി മാപ്പിള്. ഇതാണ് കലിയുഗം. എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല, ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയൊക്കെ ഈ ആലോചന ശരിയല്ല. അമ്മ ശോഭയൊന്നും ഇല്ല ഇവിടെ. ഇല്ല. എവിടെ പോയി? കടയില്. ഇന്ന് ഏട്ടന്റെ ഓഫീസ് ഉദ്ഘാടന. ഈ സ്ഥാപനം വളർന്നു വലുതായി പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി തീരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്ര മതി. ആദ്യമായി നമ്മുടെ രജിസ്ട്രേഷൻ തന്നെ ആയിക്കോട്ടെ. വളരെ സന്തോഷം. നീ എഴുതിയാ മതി. എന്താ ഇയാൾക്ക് എഴുത്തുമായിരുന്നു അറിയില്ലേ? രമാദേവി, 20 വയസ്സ്. അഡ്രസ് അറിയാലോ. വെളുത്ത നിറം എല്ലാം എഴുതി. വെളുത്ത നിറം, പൊക്കോ 5 അടി 5 ഇഞ്ച്, വണ്ണം 36, അതീവ സുന്ദരി, സുശീല, വലിയ കണ്ണുകൾ, മധുര ഭാഷണം, നല്ല മുടി, BA ടൈപ്പ്റൈറ്റർ ഷോട്ട് ആൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈശ്വരഭക്തി. നിർത്ത് നിർത്ത് നിർത്ത്. അവൾ അറിയോ? കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്ര വിശദമായി. അത് പിന്നെ വൈദ്യനെ കണ്ടാൽ അറിഞ്ഞൂടെ മകളുടെ ക്വാളിറ്റീസ്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തേലുണ്ടോ? അല്ല, ഫോട്ടോ ഞങ്ങളിൽ വേണം. എന്നാലേ അഡ്രസ് എഴുതി അത്തരത്തിലുള്ള പുരുഷനെ അല്ലെ ഫയൽ സൂക്ഷിക്കാനാണേ. ഇതിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. ഡോക്ടേഴ്സ് ഓൺലി. ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് ഓൺലി. നാളെ 8 മണിക്ക് ഡ്യൂട്ടി കയറിയില്ലെങ്കിൽ വേണ്ടില്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഒന്നിൽ എന്റെ കാശ് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണെ അങ്ങെടുത്തോ. എനിക്ക് ഈ ബന്ധം വേണ്ട. കാശ് എങ്ങനെ ഉണ്ടാക്കി തരാം? ഇനിയിപ്പോ രമേശന് ഒരു വഴിയായല്ലോ. ഈ പലവ് കുറെ ഞാൻ കേട്ടതാ. ഇനി എന്റെ സ്വഭാവം കാണാൻ പോകുന്നത്. എട്ടരയുടെ വണ്ടിക്ക് പോയില്ലെങ്കിൽ നാളെ ഡ്യൂട്ടി. എട്ടരയുടെ വണ്ടി പോയാൽ ഞാൻ കാറ് വിളിച്ചു പോകും. എന്നാൽ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എല്ലാവരുടെ വിചാരം ഗംഗാരം വെറും ഓച്ചാണെന്ന. ഞാൻ ഒരു പോലീസുകാരനാ. എനിക്ക് സ്വന്തം ബന്ധം ഒന്നും ഒരു പ്രശ്നമല്ല. ഇടിച്ചെല്ലാത്തിനെ കട്ടടക്കും. അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ. എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്നെ എന്റെ മോളെ ഉപേക്ഷിക്കുന്നെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കട്ടെ. എല്ലാവർക്കും സമാധാനമാവട്ടെ. നീ അവനോടൊന്ന് സംസാരിച്ച് തണുപ്പിക്കേ. അങ്ങനെ സംസാരിച്ച തണുക്കണ ഒരാളാണെന്ന് അമ്മ കരുതണേ. എന്നെ ഇപ്പൊ കണ്ട ദേഷ്യം ഇരട്ടിയാവും. എനിക്ക് ആ മുഖം നോക്കുമ്പോ തന്നെ പേടിയാ. അമ്മേ, രമേശിനോട് ശുണ്ടി ഒന്നും പറയരുതെന്ന് പറയണം. ദേഷ്യം വന്നാൽ പിടിച്ച കിട്ടാത്ത സ്വഭാവം ഗംഗാരട്ടന്റെ. ഒരു ദിവസം ഒരു കള്ളനെ ഒറ്റയടിക്ക് നട്ടലോട് ചാളാ. ആ എന്റെ ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും.
ഇന്നിപ്പോ അഞ്ച് രജിസ്ട്രേഷൻ നടന്നുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നാളെ അത് പത്താവും, മറ്റന്നാളത് പതിനഞ്ചാവും. ദിവസം ഒരു പത്തെണ്ണം കിട്ടിയാ മതി. 25 10 250 ഒരു മാസം 30 ദിവസം. അപ്പൊ 25 3 75 7500 രൂപ എന്റെ കർത്താവ്. പിന്നെ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കമ്മീഷൻ വേറെയും. രമേശന്റെ ജാതകത്തിലുണ്ട് 27-ാമത്തെ വയസ്സില് ഐശ്വര്യം, ധനസ്ഥിതി, വാഹനയോഗം, ശുക്രദശയാ. ഒരു 25,000 രൂപ ഒത്തു കിട്ടിയാ ഗംഗാരന്റെ കാശ് അങ്ങ് ആദ്യം കൊടുക്കണം. ഒരു തലവേദന അങ്ങ് മാറി കിട്ടുമല്ലോ. ഒക്കെ ശരിയാവും. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുറക്കണം. അപ്പൊ ശരി 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 ഞങ്ങൾ പോട്ടെ. എന്താമ്മേ? പതുക്കെ അവൻ വന്നിട്ടുണ്ട് ഗംഗാരൻ. അവൻ ആകെ ദേഷ്യപ്പെട്ടായിരിക്കണേ. നീ ശുണ്ടി ഒന്നും പറയരുത്, സമാധാനം ഒക്കെ പറഞ്ഞാ മതി. അയാൾ അമ്മയോട് എന്താ പറഞ്ഞത്? നീ ദേഷ്യപ്പെടരുത്, എല്ലാത്തിനും ഇടിച്ച് കട്ടിളക്കൊന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കാണുമല്ലോ. അവനോ വിവരല്ല. രമേശ, ഞാൻ നല്ല വാക്ക് വന്ന് തണുപ്പിച്ചിരിക്കുക, നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കുക. ദേഷ്യം പിടിപ്പിച്ചാൽ എന്താ ചെയ്യുമ്പോൾ? കൊല്ലോ, ഞാനൊരു നിയമപാലകനാണ്, കൊല്ലാൻ എന്റെ പണിയല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക രമേശ. ഈ നിമിഷം കെട്ടിയ താലിയും പൊട്ടിച്ച് ഞാൻ ഇവിടെ ഇറങ്ങിയാണ്. എത്രയുടെ ലാസ്റ്റ് ബസ് പോയി. നീ ഊണ് കഴിച്ച് പോയി കിടക്കാൻ നോക്ക്. നാളെ വെളുപ്പിന് 5:00 വണ്ടി തെറ്റണ്ട. നോക്കിയിരിക്കാം, കുറച്ച് സാമ്പാർ വഴി. Mm-hmm.